ഉത്തരാഖണ്ഡിൽ ബി ജെ പിക്ക് തുടർഭരണം ലഭിക്കും എന്നാണ് ഇന്നലെ പുറത്തു വന്ന എല്ലാ സർവേകളും പറയുന്നത്. അതിനു മുൻപ് പുറത്തു വന്ന പ്രീ പോൾ സർവേകളിലും അത് തന്നെ പറഞ്ഞിരുന്നു. എങ്കിൽ പോലും ബി ജെ പി ഉത്തരാഖണ്ഡിൽ ഒരു ബി പ്ലാൻ ബി നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, ഇല്ലെങ്കിൽ അതിനുള്ള നീക്കം നടത്തുന്നു എന്നാണ് പുറത്തു വരുന്നത്. കാരണം ബി ജെ പിയുടെ ഏറ്റവും തന്ത്രശാലിയായ അവരുടെ ഒരു ജനറൽ സെക്രട്ടറി ഉണ്ട്, ദേശീയ ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ പേര് കൈലാഷ് വിജയ് വർഗീയ എന്നാണ്. ഇത് ഏറ്റവും വലിയ ഒരു തന്ത്രജ്ഞനാണ്, ബി ജെ പിയിൽ അറിയപ്പെടുന്ന തന്നെ ഒരു രാഷ്ട്രീയ ചാണക്യനാണ് ഈ കൈലാഷ് വിജയവർഗീയ. അദ്ദേഹം ഡെറാഡൂണിൽ ഇന്നലെ എത്തിയതോടുകൂടിയാണ് ഇതിനുള്ള അഭ്യൂഹങ്ങൾ പരന്നു തുടങ്ങിയത്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് തൻ വ്യക്തിപരമായി വന്നതാണ് എന്നാണ്. പക്ഷേ അദ്ദേഹം വന്നതിന് ശേഷം ചില രാഷ്ട്രീയ നീക്കങ്ങൾ ഉത്തരാഖണ്ഡിൽ നടക്കുന്നുണ്ട്. അദ്ദേഹവും ഒപ്പം തന്നെ പുഷ്കർ സിംഗ് ധാമി, അദ്ദേഹമാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അദ്ദേഹവും കൂടി ചേർന്നുകൊണ്ട് ബി എസ് പി അതേപോലെ തന്നെ ഉത്തരാഖണ്ഡ് ക്രാന്തി ദൾ എന്ന് പറയുന്ന പാർട്ടിയിലെ ചില നേതാക്കളുമായി സംസാരിച്ചു എന്നാണ് പുറത്തു വരുന്നത്. അതായത് എൻ ഡി എ ഉത്തരാഖണ്ഡിൽ വിപുലീകരിക്കുക, ബി ജെ പി ഭരണത്തിലേക്ക് വന്നാലും ബാക്കി അവിടെ ജയിച്ചു വരുന്ന ബി എസ് പിയെ ഒപ്പം തന്നെ ഈ ഉത്തരാഖണ്ഡ് ക്രാന്തി ദൾ പ്രവർത്തകരെ അല്ലെങ്കിൽ നേതാക്കളെയും അല്ലെങ്കിൽ അവരുടെ എം എൽ എമാരെയൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റമാണ് ഉത്തരാഖണ്ഡിൽ അവർ നോട്ടമിടുന്നത്. കാരണം ഒരുപക്ഷെ ഈ ജൂണിൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ കക്ഷികളെ എൻ ഡി എയിലേക്ക് അടുപ്പിക്കുന്നതിൻ്റെ ഭാഗമാണോ എന്നറിയില്ല. അതല്ല എങ്കിൽ ഉത്തരാഖണ്ഡിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയോ തൂക്ക് സഭ വരികയോ ചെയ്താൽ ഇത്തരം പാർട്ടികൾക്ക് വലിയ പ്രസക്തിയുണ്ട് എന്ന് മറ്റൊരർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇവിടെ ഈ പാർട്ടിയുടെ വളരെ തന്ത്രശാലിയായ ചാണക്യനായ ഈ കൈലാഷ് വിജയവർഗീയ കണക്ക് ഒരു വലിയ നേതാവ് അവിടെ എത്തുന്നത് വെറുതെ ആയിരിക്കില്ല. ഏതായാലും ബി ജെ പിക്ക് ഒരു പ്ലാൻ ബി കൂടി ഉണ്ട് എന്ന് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഇത്തരത്തിലേക്കാണ് നീങ്ങുന്നത്. ഒരുപക്ഷെ ഭരണം പിടിക്കാനുള്ള ഭൂരിപക്ഷം തികഞ്ഞില്ല എങ്കിൽ ഈ പാർട്ടികളെ കൂട്ടി ഭരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ബി ജെ പി ഇതിനോടകം തന്നെ നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അതല്ല ഭരണം പിടിക്കുകയാണെങ്കിൽ, ഭരണം പിടിച്ചാലും എൻ ഡി എ വിപുലീകരിക്കാനുള്ള നീക്കം കൂടി ബി ജെ പി നടത്തുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.